ഇശോ മിശിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ. മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷാവേളകളിൽ കുരുടർ, മുടന്തർ, ചെകിടർ, തളർവാദ രോഗികൾ എന്നിങ്ങനെ അനേക മാറാരോഗികളെ സൗഖ്യപ്പെടുത്തി തൻ്റെ പരസ്യ ശുശ്രൂഷയിലൂടെ യേശു കടന്നു പോകുന്നത് നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുവാനായി സാധിക്കും. മരിച്ചവരെ ഉയർപ്പിക്കുന്നു, ഭൂതങ്ങളെ പുറത്താക്കുന്നു, അപ്പം വർദ്ധിക്കുന്നു, കടലിന് മീതെ നടക്കുന്നു, സിനഗോഗുകളിൽ അധികാരമുള്ളവനെ പോലെ പ്രസംഗിക്കുന്നു. പ്രസംഗം കേട്ട ആയിരക്കണക്കിന് ജനങ്ങൾ മാനസാന്തരപ്പെടുന്നു. തൻ്റെ ജീവിതത്തിൽ കടന്നു വന്ന അനേക പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും സഹനങ്ങളെയും നേരിട്ട് വിജയശ്രീ ലാളിതനായി യേശു മുന്നോട്ട് കടന്നു പോകുന്നു. തൻ്റെ പരസ്യ ജീവിതം മുഴുവൻ വിജയപ്രദമാക്കി യേശു എങ്ങനെയാണ് തീർത്തത് എന്ന് നോക്കിയാൽ വിശുദ്ധ ഗ്രന്ഥം വളരെ വ്യക്തമായി അതിനൊരു ഉത്തരം നമ്മളോട് പറയുന്നുണ്ട്. തൻ്റെ പരസ്യ ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ പിന്നിൽ ഒരു വലിയ രഹസ്യമുണ്ടായിരുന്നു. ആ രഹസ്യം വിശുദ്ധ ഗ്രന്ഥം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് യേശുവിന് ഒരു രഹസ്യ പ്രാർത്ഥന ഉള്ളതായി വിശുദ്ധ ഗ്രന്ഥം വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. രഹസ്യ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ വ്യക്തിഗത പ്രാർത്ഥന. യേശുവിൻ്റെ വിജയത്തിൻ്റെ പിന്നിലല്ല, സകല സഹനങ്ങളെയും പ്രതിസന്ധികളെയും അതിജീവിച്ച് യേശു മുന്നേറിയതിൻ്റെ പിന്നിലല്ല, യേശുവിൻ്റെ വ്യക്തിഗത പ്രാർത്ഥന യേശുവിനെ ശക്തിപ്പെടുത്തിയതായി നമുക്ക് തിരുവചനത്തിൽ കാണുവാനായിട്ട് സാധിക്കും. നമ്മൾ തിരുവചനത്തിൽ വിശുദ്ധ മത്തായി സുവിശേഷം 14-ാം അധ്യായത്തിലെ വെള്ളത്തിൻ്റെ മീതെ നടന്നു ചെല്ലുന്ന യേശുവിനെ കാണുന്നുണ്ട്. അതിനു മുമ്പ് 23-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ജനക്കൂട്ടത്തെ പറഞ്ഞു വിട്ടതിനു ശേഷം അവൻ മലയിൽ പ്രാർത്ഥിക്കാൻ പോയി, രാത്രി മുഴുവൻ അവൻ അവിടെയായിരുന്നു. രാത്രിയുടെ 4-ാം യാമത്തിലാണ് വെള്ളത്തിൻ്റെ മീതെ അവൻ നടന്ന് ശിഷ്യന്മാരുടെ അടുത്തേക്ക് കടന്നു ചെല്ലുന്നത്. പ്രിയപ്പെട്ടവരെ, രാത്രിയിലെ ആ പ്രാർത്ഥനയുടെ ശക്തിയാണ് യേശുവിനെ അതിലേക്ക് നയിച്ചത്. വീണ്ടും നമ്മളെ സിനഗോഗുകളിൽ ശക്തമായി പ്രസംഗിക്കുന്ന ഒരു യേശുവിനെ കാണുന്നുണ്ട്. അവിടെ ഭൂതങ്ങളെ പുറത്താക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 35-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അവൻ അതിരാവിലെ എണീച്ചൊരു വിജന പ്രദേശത്തേക്ക് പോയി അവൻ അവിടെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഇത് കഴിഞ്ഞിട്ടാണ് അവൻ സിനഗോഗിൽ പ്രസംഗിക്കുന്നതും ഭൂതങ്ങളെ പുറത്താക്കുന്നതും. ലൂക്കാ സുവിശേഷം 6-ാം അധ്യായം 12-13 തിരുവചനങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്, രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചതിന് ശേഷം പ്രഭാതമായപ്പോൾ 12 അപ്പസ്തോലന്മാരെ അവൻ തിരഞ്ഞെടുക്കുന്നതായി നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിക്കുന്നുണ്ട്. ഗസ്തമേൻ തോട്ടത്തിലെ പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് സഹനങ്ങൾ ഏറ്റെടുക്കുന്നതും കുരിശുമരണം വഹിക്കുന്നതുമായി നമ്മളവിടെ കാണുന്നത്. അതേ പ്രിയപ്പെട്ടവരെ, യേശുവിനെ ശക്തിപ്പെടുത്തിയത് മുഴുവൻ അതിൻ്റെ പിന്നിൽ അവനൊരു രഹസ്യ പ്രാർത്ഥന അല്ലെങ്കിൽ വ്യക്തിഗത പ്രാർത്ഥന ഉള്ളവനായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഓരോ വിശ്വാസിയും തൻ്റെ ജീവിതത്തിൽ യേശുവിൻ്റെ ഈ മാതൃക സ്വീകരിക്കേണ്ടതാണ്. കാരണം യേശു ശരീരത്തിൽ ഇരുന്നു കൊണ്ട്, ഈ ലോക ജീവിതത്തിൽ ആയിരുന്നു കൊണ്ട് പരസ്യ ജീവിതം നയിച്ചപ്പോഴാണ് യേശു വിജയശ്രീ ലാളിതനായത്. നാം ഓരോരുത്തരും ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുന്നവരാ, ഈ ശരീരത്തിൽ ജീവിച്ചിരിക്കുന്നവരാ, പരസ്യ ജീവിതം നയിക്കുന്നവരാ. നമ്മുടെയും ജീവിതം ഈ ലോക ജീവിതം, പരസ്യ ജീവിതം അനുഗ്രഹപ്രദമായി തീരണമെങ്കിൽ, വിജയപ്രദമായി തീരണമെങ്കിൽ യേശുവിൻ്റെ ആ മാതൃക നമ്മളും സ്വീകരിക്കണം. അങ്ങനെ ഈ ലോക ജീവിതത്തിൽ നമുക്കും വിജയശ്രീ ലാളിതരായി മുന്നോട്ട് നീങ്ങുവാനായി സാധിക്കും. എന്താണ് യേശുവിൻ്റെ ആ മാതൃക? വ്യക്തിഗത പ്രാർത്ഥന. സകലത്തെയും യേശു നേരിട്ടതുപോലെ, പ്രിയപ്പെട്ടവരെ, നമുക്കും ഈ ശരീരത്തിലായിരിക്കുന്ന കാലഘട്ടത്തിൽ നമുക്കും പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒറ്റപ്പെടുത്തലുകളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. അതിനെയൊക്കെ അതിജീവിക്കണമെങ്കിൽ യേശു സ്വീകരിച്ച അതേ മാർഗം, അതേ വഴികൾ നമ്മളും സ്വീകരിക്കാം. എന്താണ്? വ്യക്തിഗത പ്രാർത്ഥന ഉള്ളവരായിരിക്കുക. ഈ ലോക ജീവിതത്തിലെ പരസ്യ ജീവിതത്തെ അതിജീവിച്ച് നമുക്ക് ഓരോരുത്തർക്കും മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കും. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും തങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന സകല പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും ഒറ്റപ്പെടലുകളെയും ഒക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകുവാൻ
വ്യക്തിഗത പ്രാർത്ഥന നിങ്ങൾക്ക് സഹായകമായി തീരുമെന്ന് യേശുവിൻ്റെ അനുഭവവും വിശുദ്ധ ഗ്രന്ഥ വചനങ്ങളും നമ്മളെ ഓർമ്മപ്പെടുത്തുക. എല്ലാ മക്കളും തങ്ങളുടെ ജീവിതത്തിൽ വ്യക്തിഗത പ്രാർത്ഥന ഉള്ളവരായി തങ്ങളുടെ ജീവിതം സന്തോഷവും സമാധാനവും നിറഞ്ഞതാക്കി തീർക്കുവാൻ ഈ വചനം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സകലരും ദൈവത്തിൻ്റെ ശക്തിയാലും പരിശുദ്ധാത്മാവിൻ്റെ കൃപയാലും നിറഞ്ഞവരായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സർവശക്തനായ ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.